യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫേസ്ബുക്ക് ലൈവ് പറഞ്ഞതുപോലെ എന്നതാ അടുത്ത പ്രാവശ്യം ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞില്ലേ, ലൈവ് കണ്ടവർക്ക് മാത്രം അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്തു, എന്നാൽ പിന്നെ അങ്ങ് ട്രിപ്പ് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ഓസ്റ്റിനിങ് എന്ന് പറഞ്ഞ ന്യൂയോർക്കിലാണ് സ്ഥലം. നമ്മൾ ബെയർ മൗണ്ടൻ എന്ന് പറയുന്ന പാർക്കിലായിട്ടാണ് പോകുന്നത്. അവിടെ ഹൈക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ. കാര്യം ഇന്ന് നല്ല വെതറാണ്, ഇപ്പം വെതർ ഓൾമോസ്റ്റ് 76 ഉണ്ട്. നല്ല വെതറാണ് കാര്യം, പിന്നെ മെമ്മോറിയൽ വീക്കെൻഡ് ഡേ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, മെമ്മോറിയൽ വീക്കെൻഡ് കഴിഞ്ഞതേ ഉള്ളൂ. സോ മൺഡേ ആണല്ലോ ഇന്ന്. അപ്പം പിന്നെ എന്നതാ ഒരു നല്ലൊരു വെതർ ഉണ്ട്, അതിപ്പോൾ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ പോവുകയാണ്. ഇവിടുന്ന് ഓസ്റ്റിനിങ് കഴിഞ്ഞ് ടാലി ടൗൺ അങ്ങനെ മുന്നോട്ട് പോവാം. കണ്ടില്ലേ, നമ്മുടെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. അതായത് വെസ്റ്റസ്റ്റർ കൗണ്ടിയുടെ ബസ് കൗണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡിസ്ട്രിക്റ്റുകൾ പോലാണ്. ഇവിടുത്തെ ഞങ്ങൾ താമസിക്കുന്ന വെസ്റ്റസ്റ്റർ, നമ്മൾ പോകുന്നത് റോക്ക്ലൻഡ്, ഈ രണ്ട് കൗണ്ടികളാണ്. ഈ റോക്ക്ലൻഡിലാണ് നമ്മൾ പോകുന്ന ഈ സ്ഥലമുള്ളത്. ഈ ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടുത്തെ പ്രൈവറ്റ്, ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന പാലമല്ലേ, ഇതാണ് എന്ത് ടാപ്പൻസി ബ്രിഡ്ജ്. ടാപ്പൻസി നല്ല ഫേമസ് ആണ്. കാര്യം ഈയിടെ നടന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ്, അതായത് ഈ രണ്ട് വർഷം മുമ്പാണ് ഇതിനെ അപ്ഗ്രേഡ് ചെയ്തത് വീണ്ടും. കാര്യം പുതുക്കി പണതാണ് കേട്ടോ, പുതുക്കി പണിയാൻ അധികം താമസമൊന്നും എടുത്തില്ല കേട്ടോ. ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ ഈ പാലം ഫുൾ കംപ്ലീറ്റ് ആയി. 4 വർഷമല്ല, 3 വർഷം എടുത്തുള്ളൂ, ഫുൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഫേമസ് ആണ് ഈ ബ്രിഡ്ജ്. ഇതിപ്പം അറിയപ്പെടുന്നത് മാരിയകോമോ ബ്രിഡ്ജ് എന്നാണ്. പക്ഷേ ഇതിട്ട് നമ്മളെല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കുന്നവരൊക്കെ ടാപ്പൻസി ബ്രിഡ്ജ് എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജ് കടന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലമായ ബെയർ മൗണ്ടനിലേക്ക് പോകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് കടന്ന് ഇങ്ങനെ പോവാണ്. ഇപ്പം ബെയർ മൗണ്ടൻ പാർക്ക് വേലൊക്കെ എത്തിയ കുറച്ചുകൂടെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്, കൊള്ളാലോ. അപ്പം ഈ സൈഡിൽ കാണുന്ന റിവർ അല്ലേ, അത് ഹഡ്സൺ ആണ്. അപ്പം നമ്മൾ ബെയർ മൗണ്ടനിലെത്തി, ബെയർ മൗണ്ടനിലെത്തിയില്ല കേട്ടോ, ബെയർ മൗണ്ടൻ പാർക്കിൽ കൂടെ പോകണം. നമുക്ക് കണ്ടില്ല പാർക്ക് വേല് നല്ല നാട്ടിലെ ഒരു പച്ചപ്പ് പോലാണ്. ഇവിടുത്തെ മരങ്ങളും പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ വെതറോടാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല ബ്രൈറ്റനാണ്. പിന്നെ എല്ലാ മരങ്ങളും ഓരോ നിങ്ങൾക്ക് ആ സൈഡിൽ കാണുന്ന ഓരോ ബോർഡുകൾ ഇവിടുത്തെ എന്താ പറയുക, ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമൊക്കെ അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലെയിൻ, അതായത് മാസ്ക് ധരിക്കണമെന്നും അങ്ങനെയൊക്കെ കാണിക്കും. പിന്നെ ഈ പച്ച ബോർഡ് സൈഡിൽ കാണുന്നത് വരുന്നത് നമ്മുടെ എക്സിറ്റുകളാണ്. കാര്യം പാർക്ക് വേ നമ്മൾ എക്സിറ്റ് എടുത്താണ് ഓരോ ടൗണിൽ. ഒരുപാടപ്പെട്ടവർക്കൊക്കെ അറിയാമല്ലോ, ഇപ്പം നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ എക്സിറ്റ് എടുത്തതാണ് പുറത്തിറങ്ങുന്നത്. അതായത് പാർക്ക് വേ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എക്സിറ്റ് 11, 11, 12 എന്നുള്ള എക്സിറ്റുകളൊക്കെ എടുത്ത് നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങണം. കണ്ടല്ലേ ബെയർ മൗണ്ടൻ അവിടുന്ന് അടുത്ത് ഒരു 16 miles എന്നൊക്കെ എഴുതിയേക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നല്ല എന്താ പറയുക, നല്ല സുഖമാണ് ഇന്ന് പുറത്തിറങ്ങാൻ. കാര്യം നല്ല ഇപ്പോൾ 79 degrees ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. അപ്പം നല്ല കാറ്റും ഉണ്ട്, നല്ല സ്മൂത്തായിട്ടാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് ഈ ബെയർ മൗണ്ടൻ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറയുക, രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങൾ. ഈ പാർക്ക് വേയുടെ പ്രത്യേകതയാണ് കേട്ടോ, മരങ്ങളും. അതുപോലെ ബെയർ മൗണ്ടൻ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്കറിയാം, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, കുറേ ലേക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് മെമ്മോറിയൽ വീക്കെൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ആൾക്കാരൊക്കെ പുറത്തുണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ കാണും. പിന്നെ അവരെല്ലാം ഫാമിലിയായിട്ട് വന്ന് പിക്നിക് ചെയ്യുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ഈ ബെയർ മൗണ്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പം എന്താ പറയുക, ഒരുപാട് കാറുകൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. കാര്യം നമ്മളൊക്കെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൻ്റെ മിനിമം മാക്സിമം സ്പീഡ് 55 ആണെങ്കിലും അത് മൈൽസ് പെർ ആവർ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇച്ചിരി കുറച്ചാണ് പോകുന്നത്, കാര്യം ക്യാമറ ഉണ്ടല്ലോ കയ്യിൽ, അതുകൊണ്ട് കുറച്ചാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്, പോകുന്നേ അയ്യോ ആ പാട്ടല്ലോ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്, പതുക്കെ ഇച്ചിരി സ്പീഡ് കൂട്ടിയും കുറച്ചുമൊക്കെയാണ് ഞാനിപ്പം വണ്ടി ഓടിക്കുന്നത്. കാര്യം ക്യാമറ ഒരു കയ്യിലുണ്ടല്ലോ, പിന്നെ ഒറ്റ റോഡായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഈ വണ്ടി ആയിരിക്കും ചേച്ചിയില്ലേ, ഇപ്പം എന്നെ ഇങ്ങോട്ട് നോക്കിയാട്ടോ, ഞാൻ ക്യാമറ കൈപ്പിച്ചേക്കാണ്ടാന്ന് തോന്നുന്നു. പുള്ളിക്കാരെ നമ്മളെ നോക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ക്യാമറ വേറെ ഈ ഹാങ് ചെയ്ത ഒരു സംഭവമുണ്ടാണ് അകത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ന്യൂ സിറ്റി ഒക്കെ കഴിഞ്ഞ് ഈ എക്സിറ്റ് കണ്ടല്ലേ, ഒരു ബോർഡ് ഉണ്ടല്ലേ അവിടെ, ആ എക്സിറ്റ് എടുത്ത് ഇറങ്ങാമെങ്കിൽ ന്യൂ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തെത്താം. റോഡിൽ കൂടെ റോഡിന് ഫണ്ടൊക്കെ കിടക്കണ്ടല്ലേ, അത് പാലമാണ്, അത് മിക്കറിയാം എനിക്കറിയാം. കുറച്ച് കാണണ്ട നല്ല എന്താ പറയുക, ഇതിന് ഈ പോകുന്ന സ്ഥലത്ത് നല്ല രസമാണ്. കാര്യം മലകളും നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞു നമ്മുടെ നാട് പത്തനംതിട്ടയിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. മലകളും കുന്നുകളും പത്തനംതിട്ടക്കോ ഒന്നി നമ്മുടെ ശബരിമല ഏറിയൊക്കെ ഇല്ല, അവിടെയൊക്കെ ഉള്ള ഒരു ഫീലാണ് നമ്മൾ ഈ പോകുന്നത്. ഇപ്പം ഇടുക്കിയിലോട്ടൊക്കെ പോകുമ്പം എന്താ പറയുക, കുറവനും കുറത്തേക്കല്ലേ മലകൾ,
അതുപോലത്തെ മലകളൊക്കെ ആണ്. ഇപ്പോൾ കണ്മുന്നി കണ്ടല്ലേ, ഇങ്ങനെ മുന്നേ കാണുന്നതാണ്, വലിയ മലയാണ്. അപ്പോൾ ഈ മലയ്ക്ക് എതിര് വേറെ മലയുണ്ട്, അതിനപ്പുറത്ത് വേറെ മലയുണ്ട്. ഇങ്ങനെ മലയും കുന്നങ്ങളാണ് ഈ ഒരു ഏരിയയുടെ ഭയങ്കര പ്രത്യേകത. ഇങ്ങനെ നേച്ചറിനോട് ഭയങ്കര അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ കയറാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇന്ന് എത്ര മാത്രം കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലേ, ഈ വീഡിയോ നമുക്ക് ഒരുപാട് ലെങ്തി ആക്കാനും പറ്റത്തില്ല. അപ്പം പറ്റുമെങ്കിൽ രണ്ട് എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാം, മാക്സിമം ഇടാൻ പറ്റുന്ന അത്ര ഇടാം. ഏതായാലും കുറേ നേരം നിങ്ങളെ റോഡ് കാണിക്കുമല്ലോ ഞാൻ. ഏതായാലും കാരണം രസമാണ് ഈ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ്, എനിക്കറിയത്തില്ല എത്രമാത്രം വിഷ്വലി എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഒരു നമ്മൾ ശരിക്കും നേരെ കാണുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് അത്രമാത്രം വരാൻ ശ്രമിക്കുന്നത്. കാര്യം കഴിഞ്ഞ എനിക്ക് യൂട്യൂബ് ഒരു ടിക്ടോക്ക് ചാനലൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ചെറിയ എന്താ പറയുക മലയാളം മ്യൂസിക് ചേർത്ത്. അപ്പോൾ അതിനകത്ത് പറയുന്ന പോലെ തന്നെ ആണ്, ഭയങ്കര രസമാണ്, ഭയങ്കര പ്രകൃതി ഭയങ്കര സുന്ദരിയാണെന്നാണ് ഞാൻ അതിനകത്ത് മെയിനായിട്ട് ഹെഡിങ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഈ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു ന്യൂയോർക്കാണ്. പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ വെതർ അങ്ങോട്ട് നല്ലോണം ചൂടാവാം, വലിയ ചൂടെന്ന് പറയാൻ പറ്റത്തില്ല, ചൂടാവാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വെതർ ചൂടാവും, പിന്നെ എല്ലാവരും പുറത്തിറങ്ങുന്ന സമയം മെമ്മോറിയൽ വീക്കെൻഡ് ആയ സാധാരണ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ്, കോവിഡ് 19 ആയതുകൊണ്ടാണ് നമുക്ക് അത്രമാത്രം ഇതാവാൻ പറ്റാഞ്ഞത്. എന്നുവെച്ചാൽ ആൾക്കാർ പുറത്തധികം ഇറങ്ങാഞ്ഞത്. കാര്യം എന്നാ ചെയ്യാനാണ്, എപ്പോഴും ഈ മാസ്കൊക്കെ വെച്ച്. പിന്നെ അതുപോലെ ന്യൂയോർക്കിലാണല്ലോ ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തതും മരണം റിപ്പോർട്ട് ചെയ്തതും ഒക്കെ ഇവിടെ ആണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ആൾക്കാർ വലുതായിട്ടൊന്നും പുറത്തിറങ്ങാത്തത്. അത് ശരിയാണ്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പം. അല്ലാതെ ഈ വീക്കെൻഡൊക്കെ മെമ്മോറിയൽ വീക്കെൻഡൊക്കെ പറയുമ്പോൾ ഭയങ്കര സെയിലിൻ്റെയും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെയൊക്കെ പീക്ക് ടൈമാണ്. പ്രത്യേകിച്ച് കാര്യം ഞാനൊക്കെ ബിസിനസ് വർക്ക് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെയൊക്കെ ബിസിനസ്സിൻ്റെ പീക്ക് ടൈമാണ് ഈ സമയമൊക്കെ. എന്തായാലും അടുത്ത വർഷമെങ്കിലും കുറച്ച് ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം നമുക്കറിയത്തില്ല കോവിഡ് എത്ര നാൾ നിൽക്കും, കോവിഡ് എൻഡ് ചെയ്താൽ പോലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കുറച്ച് വർഷങ്ങളിൽ കൂടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആദ്യം നമ്മൾ എത്താറായി കേട്ടോ. നമ്മൾ നിങ്ങൾ കണ്ടില്ലേ സൈഡിൽ, അതൊരു വിസിറ്റേഴ്സ് സെൻ്ററാണ്. നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഹൈവേയിലൊക്കെ ഇങ്ങനെ റെസ്റ്റേറിയയും അതൊക്കെ ഉണ്ട്, പക്ഷേ ഇതിപ്പം വിസിറ്റേഴ്സിൻ്റെ കുറേ ആണ്. നമ്മൾ ലൈറ്റിൽ നിന്ന് ജസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ എത്താറായി, ഒരു 5 to 10 minutes എത്തും. പക്ഷേ വീഡിയോ 10 minutes എടുക്കത്തില്ല കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്തിട്ടോളാം, കുഴപ്പമില്ല. നമ്മളിപ്പം എത്താറാവുന്നുണ്ട്, എത്തുന്നു കേട്ടോ. ഞാനിപ്പം അതേതാണ് കണ്ടല്ലേ മുന്നിൽ കാണുന്ന ഈ റൗണ്ട് ബോർഡിലാണ്. കാരണം ഇതൊരു പ്രത്യേകതയാണ് ഇവിടെ, നമുക്ക് ദുബായിലൊക്കെ ഉണ്ട് റൗണ്ട് ബോർഡ് എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ എക്സിറ്റ് എടുക്കുന്ന ഇറങ്ങേണ്ട അടി പോകുന്നത്. എനിക്ക് ജസ്റ്റ് ഞാൻ അവിടെ ആയിരുന്നു ഇറങ്ങണ്ടേ കേട്ടോ, തെറ്റിയെന്ന് തോന്നുന്നു. ആ ഒരു എക്സിറ്റ് എടുത്ത് അപ്പുറത്ത് ഇറങ്ങണ്ടേ. ഇതിപ്പം ബീസ്കിൽ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ കാണിക്കുന്നത്, ബീസ്കിൽ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ ഓർക്കുന്നല്ലേ. ഇനി ഒന്നുകൂടെ കറങ്ങി അടിച്ച് വേണം ഇനി ഇറങ്ങാൻ. ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇച്ചിരി ഒരു സംഭവമുണ്ട്, അതൊന്ന് കാണിക്കാം. അവിടുന്ന് ഒരു റിവറിൻ്റെ വ്യൂ, നമ്മളൊരു വന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ പോകാൻ പോകുന്ന ബ്രിഡ്ജുണ്ട്, തിരിച്ച് പോകുമ്പോൾ പോകുന്നൊരു ബ്രിഡ്ജുണ്ട്, അതുവഴി അതൊന്ന് കാണിക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചുവിടുന്ന് തിരിക്കാൻ വേണ്ടി വണ്ടി തിരിച്ചുവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാം. കാര്യം അങ്ങോട്ടായിരുന്നു ഇറങ്ങേണ്ടത്, പക്ഷേ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. സോ നമ്മൾ ജസ്റ്റ് അതുകൊണ്ടല്ല, ഈ ഒരു ബ്രിഡ്ജ് കൂടെയാണ് നമ്മൾ ഇനി തിരിച്ച് വരാൻ പോകുന്നത്. അത് തിരിച്ചിറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ്. അപ്പം അതങ്ങനെ കണ്ടില്ലേ, നല്ല ഈ മൗണ്ടൻ വ്യൂ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചെത്തി, തിരിച്ചതിലൂടെ തിരിഞ്ഞ് കയറി നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് പാർക്ക്. ഈ പാർക്ക് നമ്മളിവിടെ പാർക്കിംഗ് ലോട്ടുണ്ട്, നിങ്ങൾ പാർക്കിംഗിലോട്ട് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യണം. ഇപ്പം കണ്ടില്ലേ റോഡൊക്കെ, കാരണം ഇപ്പോൾ കോവിഡാണ് അധികം ആൾക്കാരൊന്നും പുറത്തില്ല, റോഡുകളൊക്കെ പണി നടക്കുന്നുണ്ട്, അവരൊക്കെ മാക്സിമം പണി പെട്ടെന്ന് തീർക്കും. അതിനാണ് ഈ റോഡിൽ കോൺ വെച്ചേക്കുന്നത് കണ്ടില്ലേ, അതൊക്കെ റോഡിൻ്റെ പണി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം എന്നാ പറയുക, ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ ഇങ്ങനെ കയറുവാണ്, കയറി നമ്മൾ ചെയ്യുക പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ടല്ലേ അങ്ങനെ വെയർ മോഡൽ നമ്മളെത്തി, സ്റ്റേറ്റ് പാർക്കാണ്. പാർക്കിൽ ഇനി ഇപ്പം കൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യും. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുണ്ടല്ലേ, ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. കാര്യം മെമ്മോറിയൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മെമ്മോറിയൽ വീക്കെൻഡ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല വെതർ ആയതുകൊണ്ടാണ് മെയിൻലി ആൾക്കാർ ജസ്റ്റ് പുറത്തിറങ്ങിയേക്കെ. കണ്ടല്ലോ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു പാർക്കിംഗ് സ്പോട്ട് ഇനി കണ്ടുപിടിക്കണം, നോക്കട്ടെ മുന്നോട്ട് പോയി നോക്കാം അവിടെ പാർക്കിംഗ് ഉണ്ടോ എന്ന്.
എൻ്റെ മുന്നേ വന്നാൽ കിട്ടിയല്ലോ, കൊള്ളാലോ. ഇനിയിപ്പോൾ എൻ്റെ ഇനി ഞാൻ നോക്കാം എനിക്ക് പാർക്കിംഗ് ഉണ്ടോ. ആ അങ്ങനെ എനിക്കൊരു പാർക്കിംഗ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയുണ്ടല്ലോ, ആ അതൊരു മലയാണ്. ഇതിന് ഓപ്പോസിറ്റ് നമ്മൾ അവിടെ അല്ല, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഞാൻ അവിടുത്തെ കാഴ്ചകൾ ഇനി പിന്നെ കാണിക്കാം, അടുത്ത വീഡിയോ കാണിക്കാം. നമ്മൾ ഈ പാലത്തിൽ കൂടെയാണ് മുമ്പ് കാണിച്ചില്ല, ഒരു പാലം പാലത്തിൽ കൂടെയാണ് നമ്മൾ ഇനി പുറത്തിറങ്ങുന്നത്. നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടുത്തെ വീഡിയോയിൽ നമ്മൾ ഇനി ഒരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അവിടെ നടന്നതും കയറിയതൊക്കെ ഒരു അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇപ്പം നമ്മൾ അങ്ങനെ ഈ പാലം ഇറങ്ങി ബെർമാണ് ഇറക്കണ്ടല്ലേ, മലകളും കുന്നുകളും മാത്രമാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നൊരു റൂട്ടാണ് കാണിക്കുന്നത്. അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം അവിടെ കയറിയതുമൊക്കെ. ജസ്റ്റ് നമ്മൾ പുറത്ത് ഇപ്പോൾ ഈ പാലം കടന്ന് നമ്മൾ ഈ അടുത്ത തിരിഞ്ഞ് ഇനി ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ തന്നെ ഇവിടുത്തെ വളവുകളും തെരുവുകളും ഒക്കെ. തിരിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതുതന്നെയാണ്. കയറ്റം കയറുന്നതും ഈ വളവുണ്ടല്ലേ, ഇത് നമ്മുടെ വയനാട്ടിലെ ചുരം ഇറങ്ങുന്ന പോലെയാണ്. ഈ നമ്മൾ തിരിച്ചായിട്ട് ഇറങ്ങുന്നതും കയറുന്നതും ഇത് രണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് കാണിക്കാം. എല്ലാവർക്കും എന്താ പറയുക, ഇത്ര നേരം കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചോയില്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതിലും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഒരായിരം വരെ നന്ദി. എല്ലാവരും സ്റ്റേ ഹോം ആൻഡ് എന്താ പറയുക, സ്റ്റേ സേഫ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.